നമ്മുടെ പ്രവർത്തകന്മാർ ഈ വാർഡിൽ വളരെ ആവേശത്തോടുകൂടി ഒരു നല്ല കാര്യം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയും വളരെ സംഘടിതമായി തന്നെ അത് വിജയത്തിലെത്തിക്കുകയും ആവേശപൂർവം ഒരു മാതൃക സൃഷ്ടിക്കുകയും ചെയ്യുന്ന ഈ നല്ല മുഹൂർത്തത്തിൽ സന്നിഹിതനാൻ കഴിഞ്ഞതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. പല പ്രാവശ്യം എൻ്റെ അടുക്കൽ വന്ന് ഈ പരിപാടിയിൽ സംബന്ധിക്കണം എന്ന് പറഞ്ഞപ്പോൾ പ്രവർത്തകന്മാരുടെ ആവേശവും അവർ പറയുന്ന നല്ല കാര്യത്തിൻ്റെ മഹത്വവും വെച്ചിട്ടാണ് ഇന്നത്തെ പരിപാടിയിൽ സംബന്ധിക്കാൻ അവസാനം ഞാൻ തീരുമാനിച്ചത്. ഇന്ന് ഓൾ ഇന്ത്യ പണിമുടക്കാണ്, അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഉണ്ട്. അതൊക്കെ ആണെങ്കിലും ശരി, ഏത് പ്രതിസന്ധിക്ക് ഇടയിലും അവരുടെ ലക്ഷ്യം അവർ പൂർത്തിയാക്കി അപ്പോൾ അവിടെ സാന്നിധ്യം വേണമെങ്കിൽ അത് വളരെ നിർബന്ധമായി ഞാൻ പോകേണ്ടതാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് മുസ്ലിം ലീഗിൻ്റെ ജില്ലാ കമ്മിറ്റിയെയും മണ്ഡലം കമ്മിറ്റിയെയും ഒക്കെ വിവരം അറിയിച്ചുകൊണ്ട് അവസാനം ഇന്ന് പണിമുടക്ക് ദിവസമാണെങ്കിലും ശരി വരാം എന്ന് ഞാൻ സമ്മതിച്ചതും കണ്ണൂരിൽ നിന്ന് മടങ്ങുന്ന വഴി ഇവിടെ എത്തിയത്. ഞാനത് പറയാനുള്ള കാരണം, ഇവിടെ ഒരു ബൈത്തുറഹ്മ സമർപ്പണം, മുനവറലി ശിഹാബ്തങ്ങൾ വന്ന് ഇപ്പോൾ ഒരു ബൈത്തുറഹ്മ സമർപ്പണമാണ് ചെയ്യുന്നത്, അതിൻ്റെ താക്കോൽ ദാനമാണ് നിർവഹിക്കുന്നത്. മഹത്തായ ഒരു കാര്യമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ഒരു വീട് ഈ വാർഡിൽ കൊടുക്കുമ്പോൾ വീടിലെ ഈ വാർഡിലെ മുഴുവൻ ഭവനരഹിതരുടെ പ്രശ്നം തീരുമെന്നല്ല അതിൻ്റെ അർത്ഥം. ഈ വാർഡിൽ നല്ല അർഹിക്കുന്ന ഒരാൾക്കൊരു വീട് പ്രവർത്തകന്മാർ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ പുറത്തു വരുന്നത് ഇതുപോലുള്ള നല്ല കാര്യങ്ങൾ ചെയ്യേണ്ട ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്, അവരെ സഹായിക്കാൻ വേണ്ടി നാട് മൊത്തം ഉണരണമെന്നുള്ളതാണ് അതിൻ്റെ സന്ദേശം, അതാണ് അതിൻ്റെ മാതൃക. നല്ല കാര്യങ്ങൾക്ക് വേണ്ടി സംഘടിക്കുക എന്ന സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. മുസ്ലിം ലീഗിൻ്റെ ബൈത്തുറഹ്മ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ഈ ബൈത്തുറഹ്മ നമുക്കറിയാം, അത് കാരുണ്യ ഭവന പദ്ധതി, ശിഹാബ്തങ്ങളുടെ പേരിലെ ഈ പദ്ധതി നമ്മൾ സ്വന്തം പാർട്ടി ഏറ്റെടുത്ത് നടത്തുന്നതാണ്. KMCC കൾ അതിൻ്റെ രംഗത്തുണ്ട്. പല നിലക്കും നിർമ്മാണ കമ്മിറ്റികൾ ഉണ്ടാക്കി പ്രവർത്തകന്മാർ ഒരു വാർഡിൽ, ഇവിടെ ഇപ്പോൾ ഒരു വാർഡിലാണ്, എല്ലാ വാർഡിലും ഈ പ്രവർത്തനം നടത്താൻ മുസ്ലിം ലീഗ് ശ്രമിക്കുകയാണ്. മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ പകച്ച് നിൽക്കുകയാണ് മുസ്ലിം ലീഗിൻ്റെ ഈ മാതൃക കണ്ടിട്ട് പകച്ച് നിൽക്കുക. അത്രയധികം ബൈത്തുറഹ്മ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തു. ചില ആളുകൾ പറയുന്നത്, എന്താണ് നിങ്ങൾ ഇത്രയധികം ഭവന പദ്ധതികൾ ഉണ്ടാക്കി കൊടുത്തിട്ട് അത് ഇതൊരു ഗിന്നസ് ബുക്കിൽ കയറേണ്ട വിഷയമാണ്, എന്താ നിങ്ങളത് നോക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ, അത് അള്ളാഹിൻ്റെ ഗിന്നസ് ബുക്കിൽ കയറിക്കോളും, അല്ലാതെ ഞങ്ങൾക്കിപ്പോൾ അതിൽ വലിയ കാര്യമൊന്നും ഇല്ല, അതിൻ്റെ ഗുണം പാർട്ടിക്ക് കിട്ടുന്നുണ്ട് എന്നാണ് ഞാൻ സംഭാഷണ മധ്യേ ഒരാളോട് പറഞ്ഞത് ഞാൻ ഓർക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ആ നിലയിലാണ്. ഞാൻ ഇന്നലെ മുഴുവൻ കണ്ണൂരിലായിരുന്നു പരിപാടി. കുടിവെള്ള പദ്ധതി ഉദ്ഘാടനം ചെയ്തു, അതുപോലെ തന്നെ വീട് താക്കോൽ കൊടുത്തു, അതുപോലെ തന്നെ ചികിത്സാ സൗകര്യങ്ങൾ ഉണ്ടാക്കി, അതുപോലെ പലതും. ഇന്ന് തലശ്ശേരിൽ നിന്ന് പുറപ്പെടുമ്പോൾ പ്രവർത്തകന്മാർ വന്ന് എന്നോട് പറഞ്ഞു, വെല്ലൂർ ആസ്പത്രിക്ക് ഒരുപാട് ആളുകൾ കേരളത്തൊക്കെ വരുന്നുണ്ട്, അവിടെ ഞങ്ങൾ ഒരു യൂണിറ്റ് തുടങ്ങുന്നുണ്ട്, അതിന് ടി മുഹമ്മദ് ബഷീർ സാഹിബിനെയൊക്കെ കാണാൻ പോവാണ് എന്ന് പറഞ്ഞു, പോണം ഞാൻ പറഞ്ഞു. ഈ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് മുസ്ലിം ലീഗിൽ ആളുകൾക്ക് താല്പര്യം ഉണ്ടാകുന്നത്. കേവലം രാഷ്ട്രീയ പ്രവർത്തനവും അതുപോലെ തന്നെ കേവലം മറ്റ് മുദ്രാവാക്യങ്ങളും ആയി നടന്നാൽ ജനങ്ങളുടെ ജീവിതത്തിൽ അത് മാറ്റം ഉണ്ടാക്കൂല. ജനങ്ങളുടെ ജീവിതത്തിൽ മാറ്റം ഉണ്ടാക്കണം. സാധാരണക്കാരുടെ ഭവനരഹിതർ ഈ നാട്ടിൽ എത്രയാണ്, വീടില്ലാത്ത ആളുകൾ എത്രയാണ്, അവർ ജനിച്ച് അവസാനം മരിച്ചു പോവോളം അവർക്ക് വീടില്ലാതെ, വീടില്ലാതാവുമ്പോൾ ഉള്ള പ്രശ്നം വെച്ചാൽ അവരെ കുട്ടികളുടെ പ്രശ്നം, പിന്നെ കല്യാണം വരുമ്പോഴുള്ള പ്രശ്നം, നിരവധി പ്രശ്നങ്ങളുണ്ട്. ഈ പ്രശ്നമാണ് ഒരു വീടുണ്ടാക്കി കൊടുക്കുമ്പോൾ നമ്മൾ പുറത്തു കൊണ്ടുവരുന്നത്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ സംഘടിച്ച് കൂടുതൽ വീടുകൾ ഉണ്ടാക്കി കൊടുക്കണം. മുസ്ലിം ലീഗിൻ്റെ ചില കമ്മിറ്റികളൊക്കെ ഒന്നല്ല, ഒരുപാട് ബൗത്തുറഹ്മയുടെ താക്കോലുകളും
ബാക്കി കാര്യങ്ങളൊക്കെ ഒന്നായിട്ടാണ് ചെയ്യുന്നത്. കാരണം പറ്റുന്നിടത്തൊക്കെ എല്ലായിടത്തും അങ്ങനെ പറ്റിക്കൊള്ളണം എന്നില്ല. സാമ്പത്തികമായി അതുപോലെ തന്നെ സംഘടനാപരമായൊക്കെ സാധിക്കുന്ന സ്ഥലത്ത് കൂടുതൽ കൂടുതൽ വീടുകൾ ഉണ്ടാക്കി കൊടുക്കണം. കൂടുതൽ ആളുകൾക്ക് സഹായം പലതരത്തിലുണ്ട്. നമ്മളിപ്പോൾ തൊഴിൽദാന പദ്ധതി ഞാൻ പറഞ്ഞല്ലോ, കുടിവെള്ള പദ്ധതി സർക്കാരിനെ കാത്തു നിൽക്കാതെ പല ചില സ്ഥലങ്ങളിലൊക്കെ കുടിവെള്ള പദ്ധതി കോഴിക്കോട് ജില്ലയിൽ തന്നെ ധാരാളമുണ്ട്. ഇപ്പോൾ നാഷണൽ സ്റ്റേറ്റ് ബുക്കിലൊക്കെ അറിയാലോ, അവിടെ ആ ഭാഗത്തൊക്കെ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പല ഭാഗങ്ങളിലുണ്ട്. ഞാൻ തന്നെ ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തിട്ടുണ്ട്. നമ്മൾ ഈ രാജ്യത്തുള്ള ബുദ്ധിമുട്ട് ആലോചിക്കുമ്പോൾ സർക്കാരും അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുന്നിട്ട് ഇറങ്ങേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. അവിടെ മാതൃകയാണ് മുസ്ലിം ലീഗ് ഉണ്ടാക്കുന്നത്. കേവലം അക്രമ രാഷ്ട്രീയവും അതുപോലെ തന്നെ ഒരുപാട് അക്രമ പ്രവർത്തനങ്ങളും ഒക്കെയായി നടക്കുക എന്നുള്ളതല്ല രാഷ്ട്രീയ പാർട്ടികൾ ഉണ്ടാക്കേണ്ട മാതൃക. കൊല്ലും കൊലയും കൊലപാതകവും അതുപോലെ തന്നെ അടിയും പിടിയും ബഹളുമായി നടന്ന പാർട്ടികൾ വലുതാവൂല, ചെറുതാവുള്ളൂ, ചെറുതായി ചെറുതായി പിന്നെ അവസാനം ഇല്ലാതാവേ ഉള്ളൂ. അതാണ് ലോകത്ത് നമ്മൾ കാണുന്നത്. നല്ല കാര്യങ്ങൾ ചെയ്താലേ പാർട്ടി വളരും. അതാണ് മുസ്ലിം ലീഗിലേക്ക് യുവാക്കൾ കടന്നു വരുന്നത്, മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ ആളുകൾ പ്രോത്സാഹിപ്പിക്കുന്നത്. നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ വളരെ ശ്രദ്ധിച്ചാൽ കൊണ്ടുപോകുന്നു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ മാത്രമല്ല, മാതൃകാപരമായി സാമുദായിക സൗഹാർദ്ദം. ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യത്ത് സാമുദായിക സൗഹാർദ്ദം നിലനിൽക്കണം. വർഗീയത പാടില്ല. ഇപ്പോൾ കേന്ദ്രത്തിൽ വർഗീയ വിഭാഗീയ ഗവൺമെൻറ് വന്നപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ രാജ്യമൊട്ടാകെയുണ്ട്. പാർലമെൻറ്റിൽ ഞങ്ങളൊക്കെ ഇത് ദിവസം കണ്ടുകൊണ്ടിരിക്കുകയാണ്. വർഗീയ വിഭാഗം ഇപ്പോൾ ബീഹാറിൽ ഇപ്പോൾ പ്രശ്നമായി, ബംഗാളിൽ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ പ്രവർത്തന ശൈലി അതാണ്. അതുപോലെ അക്രമ രാഷ്ട്രീയവും നല്ലതല്ല. നേരെ മറിച്ച് ജനങ്ങളുടെ യഥാർത്ഥം ഇന്ന് ജനങ്ങൾക്ക് ഒരുപാട് പ്രശ്നമുണ്ട്. നമുക്കറിയാം ലോകത്ത് സാമ്പത്തിക മാന്ദ്യമുണ്ട്. സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ള ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നോട്ട് നിരോധനം വന്നതോടുകൂടി നമ്മൾ തകർന്നടിഞ്ഞു. നോട്ട് നിരോധനം വന്നതോടുകൂടി എല്ലാവരും മോഡിയെ അധികാരത്തിലേറ്റിയിട്ട് കിട്ടിയത് നോട്ട് നിരോധനമാണ്. നോട്ട് നിരോധനം ബാധിക്കാത്തൊരു മനുഷ്യനില്ല. എല്ലാ ആളുകളുടെയും കയ്യിലുണ്ടായിരുന്ന പണം പോയി. ഇടത്തരക്കാരന് വലിയ പ്രശ്നമായി, വലിയ മുതലാളിമാരൊഴിച്ച് ബാക്കി എല്ലാവർക്കും പ്രശ്നമായി. അപ്പോൾ അതുകൊണ്ട് തന്നെ നാട്ടിൽ ഇപ്പോൾ സാമ്പത്തിക മാന്ദ്യമാണ്. ഈ നോട്ട് നിരോധനമാണ് ഇത് മുഴുവൻ ഉണ്ടാക്കിയത്. ആ സാമ്പത്തിക മാന്ദ്യത്തിൻ്റെ സമയത്ത് ചെറിയോന് ചെറിയ പ്രശ്നം, ഇടത്തരക്കാർക്ക് ഇടത്തരം പ്രശ്നങ്ങൾ, വലിയോന് മാത്രമേ ഉള്ളൂ പ്രശ്നമില്ലാത്തത്. അവരെങ്ങനെ പോയാലും ശരി, അവരെ പ്രശ്നം നോക്കിക്കോളും. അപ്പോൾ ഈ സരിതസ്ഥിതിയിൽ ഗവൺമെൻറ്, കേരള ഗവൺമെൻറ് ചെയ്യേണ്ടത് കൂടുതൽ ഉണർന്ന് പ്രവർത്തിക്കുകയാണ്. അത് കാണുന്നില്ല. നമുക്കറിയാം ഇപ്പോൾ ആ റേഷൻ സംവിധാനം UDF ഭരിച്ചിരുന്ന സമയത്ത് റേഷൻ സംവിധാനം നല്ല നിലയിൽ പ്രവർത്തിച്ചതാണ്. റേഷൻ ഷാപ്പുകളിൽ അരി ഉണ്ടായിരുന്നു, നാട്ടിൽ അരി ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് കാണുന്നില്ല, അരിയില്ല. റേഷൻ ഷാപ്പ് വർക്ക് ചെയ്യാത്ത മാതിരിയായി. അതിൻ്റെ സ്ഥാനത്ത് മദ്യ ഷാപ്പുകൾ കൂടുകയാണ്, ബാറുകൾ കൂടുകയാണ്. ഈ പോക്ക് ശരിയല്ല എന്നാണ് നമ്മുടെ പ്രതിപക്ഷം, ഞങ്ങൾ പ്രതിപക്ഷ പാർട്ടികൾ ഇപ്പോൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. വളരെ സംഘടിതമായി നമുക്ക് ഇത്തരം രാഷ്ട്രീയ നീക്കങ്ങളെ എതിർക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നല്ല മാർഗത്തിൽ പോകാൻ വേണ്ടി നമുക്ക് ഒരുപാട് നല്ല പ്രവർത്തനങ്ങളൊക്കെ മുസ്ലിം ലീഗ് മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കേണ്ടതുണ്ട്. അവിടെയാണ് സ്വന്തമായി നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനം. അത് ആർക്കും ഇല്ലാത്ത റെക്കോർഡ്. ആ റെക്കോർഡ് ഉണ്ടാക്കാൻ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനല്ലാതെ മറ്റാർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമുക്ക് അങ്ങേയറ്റത്തെ അഭിമാനം ഉള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഭരണത്തിലിരുന്നപ്പോൾ, ഭരണത്തിലിരിക്കുമ്പോൾ, ഭരണത്തിലിരുന്ന് ചെയ്യാൻ പറ്റുന്നത് അങ്ങനെ ചെയ്യുക. ഭരണത്തിലല്ല, പ്രതിപക്ഷത്തിരുന്നാലും എവിടെയായാലും പാർട്ടിക്ക് ചെയ്യാൻ കഴിയുന്നത് അങ്ങനെ ചെയ്യുക. ഓരോരുത്തരെ കൊണ്ടും അന്നാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ നമ്മളെ കൊണ്ടായത് നമ്മൾ ചെയ്യാം. അങ്ങനെയുള്ള ഒരു മഹത്തായ കാര്യമാണ് തോരായി പഞ്ചായത്ത് ഈ വാർഡിൽ നടന്നിരിക്കുന്നത്, ശാഖ ചെയ്തിരിക്കുന്നത്. ആ വലിയ മഹത്തായ മാതൃക പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഈ പൊതുയോഗം കുറേ നേരത്തെ തന്നെ നടക്കുന്നത്. അതിൻ്റെ തുടക്കത്തിൽ വന്ന് രണ്ട് വാക്ക് പറഞ്ഞ് പോകുന്നത്. മറ്റ് പരിപാടികളുണ്ട്. കണ്ണൂരിൽ നിന്ന് മലപ്പുറത്തേക്കുള്ള യാത്രയ്ക്കിടയിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്താണ്. അതുകൊണ്ട് കൂടുതൽ ഞാൻ പ്രസംഗിക്കുന്നില്ല. ഇവിടെ എൻ്റെ പിന്നിൽ ഇവരൊക്കെ നല്ല പ്രാസംഗികരുണ്ട്. സാജി നടുവണ്ണൂരും അതുപോലെ തന്നെ നാസർ സ്റ്റേറ്റ് ബുക്കും മറ്റ് പ്രാസംഗികരൊക്കെ
ഇനി വരാനുണ്ട്. അതുമല്ല ഈ മഹത്തായ ഇന്നത്തെ പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് ഈ താക്കോൽ ദാനമാണ്. അത് നിർവഹിക്കാൻ വേണ്ടി മുനവർ അലി ഇശാബ് തങ്ങൾ ഞങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് കണ്ണൂരിൽ പല പരിപാടികളിലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ പരിപാടി, മഹത്തായ പരിപാടി ഭംഗിയായി നടക്കട്ടെ. മഗ്‌രിബിന് മുമ്പ് ഉള്ള ഹുസ്വ പ്രസംഗങ്ങൾക്ക് വേണ്ടിയൊക്കെ വേദിയിൽ ധാരാളം ആളുള്ളത് കൊണ്ട് ഔപചാരികമായി ഈ പൊതുയോഗത്തിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ച യാതൊരു കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്. അസ്സലാമു അലൈക്കും. ജയ് ഹിന്ദ്.